തെരഞ്ഞെടുപ്പ് വലിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാകും ഇത് എന്ന് പറയപ്പെടുന്നു. എത്രത്തോളം ഇതിന് ചെലവ് വരും എന്നാണ് വിചാരിക്കുന്നത്? സാധാരണ ഗതിയിൽ നമ്മള് ഈ സാധാരണ സ്ഥിതി വിശേഷങ്ങളാണെങ്കിൽ ഒരു നിയോജക മണ്ഡലിലെ സരാസരി 4-5 കോടി രൂപ ചെലവ് വരാറുണ്ട്. അപ്പോ ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ ഒരുപാട് ഏർപ്പാടുകൾ ചെയ്യേണ്ടി വരും. പല സംവിധാനങ്ങൾ, പല ഈ പ്രീകോഷൻസ് വളരെ സാവധാനത്തോടെ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിശദമായിട്ട്. അത് നടപ്പിലാക്കാനും അതിന്റെ നടപ്പ് ഉറപ്പാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എഡീഷണൽ അറേഞ്ച്മെന്റ് ഒരുപാട് ഉണ്ട് അതിന്. അപ്പൊ ചെലവ് തീർച്ചയായിട്ടും കൂടും. മേബി 1 crore or 2 crores മേ ഇൻക്രീസ് പെർ കോൺസ്റ്റിറ്റ്യൻസി. സോ 10-12 crore ഫോർ ബോത്ത് ദ കോൺസ്റ്റിറ്റ്യൻസി. ദാറ്റ് ഈസ് ദ എസ്റ്റിമേറ്റർ ഓഫ് എസ്റ്റിമേറ്റർ റൈറ്റ് നൗ. സാർ, അതായത് അപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയിൽ ഒരു 7 crores എങ്കിലും വരാം, പ്രത്യേകിച്ച് കോവിഡ് പ്രോട്ടോകോൾ എല്ലാം നോക്കുമ്പോൾ വരാം. ഒരു 7 crores, അബൗട്ട് 7 crores വരാം. 7 crore അത്രയും പോകില്ല, പക്ഷേ വി വിൽ ട്രൈ ടു യുനോ മിനിമൈസ് മാക്സിമം. സോ 5-6 crore ശരാശരി വരാൻ സാധ്യത ഉണ്ട്. 5-6 crore അപ്രോക്സിമേറ്റ്ലി ഒരു 15 crores അടുത്ത് വരാം. ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ. അപ്പൊ അതില് കോസ്റ്റ് ഉണ്ട് എല്ലാത്തിലെ. അപ്പൊ അത് എസ്റ്റിമേറ്റ് ചെയ്യും. നമ്മളത് വിശദമായിട്ട് പരിശോധിച്ച് ഒരു റഫ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി സംസ്ഥാന സർക്കാരിലേക്ക് ഒരു ബജറ്റ് പ്രപ്പോസൽ അയക്കാം. സാർ, IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോവിഡ് സ്പ്രെഡ് ചെയ്യും, അതുകൊണ്ട് മാറ്റിവെക്കണം തെരഞ്ഞെടുപ്പ് എന്നാണ്. അത് ബാക്കി എല്ലാ ഫോറിൻ കൺട്രീസിലും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് IMA പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അതിനോടുള്ള ഒരു റെസ്പോൺസ്? IMA പറഞ്ഞതിന് മുൻപ് തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇപ്പോഴാണ് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതി രേഖാമൂലം ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഓഫീസറായിട്ട് ഞാനും പിന്നെ സംസ്ഥാന സർക്കാരിനോട് ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് ഒരു കത്തും ഇലക്ഷൻ കമ്മീഷനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമായിരുന്നു. ഇപ്പൊ അവർ തീരുമാനിച്ചു. ചിലപ്പോൾ അപ്പൊ ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാറ്റം കാരണം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം അനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, തീർച്ചയായും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയാണ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവനുസരിച്ച് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 15 crore കടക്കുന്ന രീതിയിലുള്ള ചെലവാണ് ഉണ്ടാകാനുള്ള സാധ്യത. അത് ഏറാനുള്ള സാധ്യതയാണ് കൂടുതലെന്നും ശ്രീ ടിക്കാറാം മീണ പ്രതികരിക്കുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ ശൂർനാട് രാജശേഖരൻ നമുക്കൊപ്പം ചേർത്തു. ശ്രീ ശൂർനാട് രാജശേഖരൻ, രണ്ട് വിഷയമാണ്. ഒന്ന്, ഇത് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അത് രാഷ്ട്രീയ മുന്നണികൾക്ക് ഉണ്ടാകാൻ നൽകുന്ന ഒരു ബെനിഫിറ്റ്, അത് വെറും 5 മാസമാണ് ഒരു MLAയുടെ കാലാവധി എന്നുള്ളത് ഒരു വശത്ത്. രണ്ടാമത്തത് ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന തുക. ഇതിനെല്ലാം പുറമെ കോവിഡ് കാലത്ത് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുമെന്ന് IMA അടക്കമുള്ളവർ അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശ്രീ ശൂർനാട് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ ചോദിച്ചത്, ഏത് രീതിയിലാണ് കാണുന്നത്? അപ്പോ ഞാൻ ടിക്കാറാം മീണ പറഞ്ഞത് ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനം നടപ്പാക്കേണ്ട ബാധ്യതയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ്. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചോളം, KPCCയെ സംബന്ധിച്ചോളം, UDFനെ സംബന്ധിച്ചോളം ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സുസജ്ജമാണ്, ഒരു തർക്കവുമില്ല. അതിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ ഞങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ IMAയുടെ അഭിപ്രായത്തിന് ശക്തമായ വില കൽപ്പിക്കണം എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ആ രണ്ട് കാര്യവും ഇപ്പൊ ഇവിടെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, സാമ്പത്തിക പ്രശ്നത്തെക്കാൾ ഏറെ ഈ വ്യാപനം ഉണ്ടായാൽ നമ്മുടെ പൊതുസമൂഹത്തെ എത്രത്തോളം കേരളത്തിൽ ബാധിക്കും. ഇപ്പൊ തന്നെ ഇന്ത്യയിൽ 7th സ്ഥാനത്ത് കേരളം നിൽക്കുകയാണ്. അപകടകരമായ സ്ഥിതിവിശേഷത്തിന്റെ വക്കിലാണ് കേരളത്തിന്റെ കോവിഡിന്റെ സ്ഥിതി. ലോകം മുഴുവൻ കേരളത്തെ മാതൃകയാക്കണമെന്ന് മുഖ്യമന്ത്രിയും പിന്നെ ആരോഗ്യമന്ത്രിയും ഒക്കെ പറഞ്ഞ് എത്രയോ അവാർഡുകൾ പറ്റിയർത്ത്
ഇപ്പൊ കേരളം നിൽക്കുന്നതിന്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ IMA പോലൊരു സംഘടന പറയുന്നതിന് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ അതിനുള്ള ഒരു അംഗീകാരവും നൽകണം എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ അഭിപ്രായം. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യ ജനാധിപത്യ വേണ്ടിയുണ്ട്. ഞങ്ങൾ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും. അത് തീർച്ചയായും ശ്രീ ശൂരനാട്, കാരണം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനകത്ത് മാറി നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുകയില്ല, മാറി നിൽക്കും എന്ന് പറയാനും കഴിയുകയില്ല. സ്വാഭാവികമായിട്ടും സുസജ്ജമാണ് എന്ന് തന്നെയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും. പക്ഷെ ഇങ്ങനെ ഒരു കോവിഡ് സാഹചര്യം നിലനിൽക്കുന്നുണ്ട്, അത് സംസ്ഥാനം തന്നെ മോശമായി ഈ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ ആശങ്ക സ്വാഭാവികമായും രാഷ്ട്രീയ മുന്നണിയിലെ പ്രവർത്തകർക്കും കാണുമല്ലോ, എല്ലാവരും മനുഷ്യർ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ അതിലോട്ടാ അതാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തൊരു കാര്യം, പറഞ്ഞോളൂ ശ്രീ ശൂരനാട്, മുറിഞ്ഞു പോകുന്നു. പറഞ്ഞോളൂ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഇതുകൊണ്ട് സംസ്ഥാനത്തിനും നിയമസഭയ്ക്കും ഉണ്ടാകാവുന്ന നേട്ടം എന്താ? 5 മാസം എന്ന് പറഞ്ഞെങ്കിലും ഒരു 3 മാസത്തെ കൂടുതൽ കിട്ടുമോ നമുക്ക്? കിട്ടുന്ന ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 1 അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഇതുണ്ടാകുകയാണ്. സാമ്പത്തിക പ്രശ്നത്തെക്കാളേറെ നമുക്കിതിന്റെ ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന പ്രയോജനം, ഒരു പൊതുപ്രവർത്തക, ഒരു ഒരു MLA എന്നുള്ള നിലയിലുള്ള സർവീസ് തീർച്ചയായിട്ടും ആ പ്രദേശത്തിന് കിട്ടത്തില്ല. അപ്പോ സ്വാഭാവികമായിട്ടും പ്രായോഗിക തലത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ പോകണം എന്നുള്ളതാണ് എന്റെ ഞങ്ങൾ. തീർച്ചയായും തീർച്ചയായും വളരെ നന്ദി ശ്രീ ശൂരനാട് രാജശേഖരനാണ് പ്രതികരിച്ചപ്പോൾ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ചേർന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ മാറി നിൽക്കാൻ രാഷ്ട്രീയപരമായി കഴിയുകയില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം, കോവിഡ് പോലത്തെ ഒരു സാഹചര്യം, ഒരു വശത്ത് 5 മാസം മാത്രമേ ഉള്ളൂ, അതുപോലെ 5 മാസം കിട്ടുന്നില്ല, സർക്കാർ ഖജനാവിൽ നിന്ന് 15 മുതൽ 20 കോടി വരെ ചെലവ് വരുന്നു, മറ്റു വിഷയങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് പ്രായോഗികമായ ഒരു തീരുമാനത്തിലേക്ക് ആ കമ്മീഷൻ കടക്കാത്തത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? തെരഞ്ഞെടുപ്പ് ഏത് കാരണം കൊണ്ടാണെങ്കിലും മാറ്റിവെക്കാനോ റദ്ദാക്കാനോ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. അതൊരു ആഡംബരമായിട്ടോ ദുർവ്യയമായിട്ടോ കാണുന്നത് ശരിയുമല്ല. പക്ഷെ ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്യുന്ന ആൾ തന്നെയാണ്. പക്ഷെ അത് അതേസമയം നമുക്ക് വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുമുണ്ട്. കാരണം ഇവിടെ ഈ ഒഴിവ് വന്നിട്ട്, കുട്ടനാട് ഒഴിവ് വന്നിട്ട് 1 വർഷമായി, 9 മാസമായി ചവറയിൽ ഒഴിവ് വന്നിട്ട്. ഈ 2 ഒഴിവുകളും വന്നത് കോവിഡിനൊക്കെ മുമ്പാണ്. അന്ന് യഥാസമയം തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ ആക്ഷേപമൊന്നും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അന്ന് വളരെ വിചിത്രമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറായില്ല. ഇപ്പൊ ലോകം പല മാതൃകകളും നൽകിയിട്ടുണ്ട്. കോവിഡിന്റെ മൂർധന്യാവസ്ഥ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ലോകം പകച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ദക്ഷിണ കൊറിയയിൽ വളരെ വിജയകരമായി തെരഞ്ഞെടുപ്പ് നടത്തി ഭരണമാറ്റം ഒരേ ഉണ്ടായത്. അപ്പൊ അതിനേക്കാളും അത് നമ്മൾ ചെയ്യേണ്ട, സ്വീകരിക്കേണ്ട മാതൃകകൾ അത് തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് പറയുമ്പോൾ കോവിഡിന് മുമ്പിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ കമ്മീഷൻ ചെയ്തത് കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് വേണ്ടി ഞാൻ പറയുന്നത്. ഈ കാലതാമസം ഉണ്ടാക്കിയതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ച ആളാണ്. 2 പ്രാവശ്യം ലോക്സഭയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ 2003 ലോക്സഭയിലേക്ക് പോയി. അന്ന് ഒരു വർഷത്തോളം സഭ കാലാവധി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്ന് 4 മാസം ആയപ്പോൾ ലോക്സഭ പിരിച്ചു വിട്ടു. തെരഞ്ഞെടുപ്പിലേക്ക് പോയി, പൊതു തെരഞ്ഞെടുപ്പിനേക്കാൾ സങ്കീർണവും ഗുരുതരവും പ്രധാനപ്പെട്ടതുമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അവസ്ഥയിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് വാദം ഉണ്ടാകും. ആ വാദത്തിലെ പൂർണ്ണമായും വിയോജിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് വളരെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം അത് മുന്നോട്ട് വെച്ച് നടപ്പാക്കാൻ പോകുന്നു എന്ന കമ്മീഷൻ പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ കമ്മീഷൻ ഇത് ഏതൊരു 6 മാസം മുമ്പെങ്കിലും അത് ചെയ്യേണ്ടതായിരുന്നു എന്ന കുറ്റപ്പെടുത്തലും ഒപ്പം നടത്തുന്നു. യെസ്, നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോള്. അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്ക് ചേർന്നു. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ പ്രധാനപ്പെട്ട കാര്യം IMAയുടെ ഒരു പ്രതികരണമാണ്. കോവിഡ് സമയം മുൻകൂട്ടി കണ്ടുകൊണ്ട് മറ്റ് വിദേശ രാജ്യങ്ങളുടെ മാതൃക പിന്തുടർന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കണമെന്നുള്ളത് അത് ഒരു വശത്ത്. അതോടൊപ്പം തന്നെ മറ്റൊരു വശത്ത് പറയുന്നത് സർക്കാർ ഖജനാവിൽ നിന്ന് ഇത്രയധികം കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി ഒരു MLA കണ്ടെത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. ഇത് അപ്രായോഗികമാണ് ഇപ്പോഴത്തെ ഈ തീരുമാനം എന്ന് തോന്നുന്നുണ്ട്. ഇത്
ഇതിൽ യഥാർത്ഥത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കോവിഡ് 19 എന്ന് പറഞ്ഞൊരു ഒരു വലിയ മഹാമാരി നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇതിൽ ഭരണഘടനാപരമായിട്ടുള്ള ഒരു തത്വമുണ്ട്. അതായത് ഒരു മണ്ഡലത്തിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ഒഴിവ് വരികയാണ്, ഇപ്പൊ ആളുടെ അംഗത്വം റദ്ദാക്കിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഒരു മെമ്പർ രാജിവെച്ചതുകൊണ്ടാകാം, അല്ലെങ്കിൽ മരിച്ചതുകൊണ്ടാകാം. ഇപ്പൊ സമീപകാലത്തൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് പല ഉപതെരഞ്ഞെടുപ്പുകളും നടന്നു. ചെങ്ങന്നൂർ നടന്നു, വട്ടിയൂർക്കാവിലും നടന്നു, മറ്റ് പല മണ്ഡലങ്ങളിലും നടന്നു. അപ്പോ അങ്ങനെ തെരഞ്ഞെടുപ്പുകൾ എടുക്കണം, 6 മാസത്തിനകത്ത് ആ വേക്കൻസി ഫിൽ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ശ്രീ വിജയമ്പിള്ള മരിച്ചു, അതുപോലെ തന്നെ ശ്രീ തോമസ് ചാണ്ടി മരിച്ചു. ആ രണ്ട് മണ്ഡലങ്ങൾ കേരള നിയമസഭയിൽ ഇപ്പൊ പ്രതിനിധികൾ ഇല്ലാതിരിക്കുക, അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞത്. പിന്നെ അതിന്റെ അകത്ത് ഭരണഘടനാപരമായിട്ട് നിലനിൽപ്പൊന്നുമില്ലെങ്കിലും നേരത്തെ തൊട്ടുള്ള ഒരു കീഴ്വഴക്കം എന്ന് വെച്ചാൽ ആ മണ്ഡലത്തിൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു കൊല്ലത്തിൽ താഴെയെ ഈ പൊതു തെരഞ്ഞെടുപ്പിന് ഉള്ളുവെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്നാണ്. ഇപ്പൊ ശ്രീ സെബാസ്റ്റ്യൻ പോൾ എറണാകുളത്തെ കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന്റെ അദ്ദേഹം അല്ല ശ്രീ ജോർജ് ഈഡൻ മരിക്കുന്ന സമയത്ത് ഒരു കൊല്ലത്തിൽ കൂടുതൽ പാർലമെന്റിന് കാലാവധി ഉണ്ടായിരുന്നു, പിന്നീട് പാർലമെന്റ് പെട്ടെന്ന് പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. മറിച്ച് ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തോമസ് ചാണ്ടി മരിക്കുമ്പോഴും അതുപോലെ ശ്രീ വിജയമ്പിള്ള മരിക്കുമ്പോഴും ഒരു കൊല്ലത്തിൽ കൂടുതൽ സമയം ബാക്കിയുണ്ട്. ഇപ്പോൾ ഒരു കൊല്ലം ഇല്ല എന്നുള്ള സത്യമാണ്, എങ്കിൽ പോലും അന്ന് ഒരു കൊല്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ബാധ്യത പറഞ്ഞത്. സത്യത്തിൽ ഈ കുട്ടനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന വ്യവസ്ഥ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ലംഘിച്ചു എന്ന് നമുക്ക് പറയാം. കാരണം എന്താ വെച്ചാൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കുറ്റമല്ല, ഇന്ത്യ രാജ്യത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല, നടത്താഞ്ഞത് ഈ കോവിഡ് 19 ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് വെച്ചാൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് യോജിച്ച് മറ്റ് മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പോവുകയാണ്. ഇനി IMA പറഞ്ഞ തത്വം അനുസരിച്ചാണെങ്കിൽ നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പുറകെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അത് ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്തമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. കോവിഡ് 19 അല്ല, 2 ലോകയുദ്ധം നടക്കുന്ന സമയത്തും അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടത്തി. ഇത് വേണമെങ്കിൽ ഭരണഘടനാപരമായ ഭേദഗതി നടത്തിയതിനു ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന മെയ് മാസത്തിൽ നടക്കില്ലേ, അപ്പോഴത്തേക്കും കോവിഡ് 19 ഇല്ലാതാവുന്ന നിങ്ങൾക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. ആ സമയത്തും കോവിഡ് ഉണ്ടാവും. അപ്പൊ കോവിഡിനോട് കോവിഡ് നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. അതൊരു ഭരണഘടനാപരമായ ബാധ്യതയാണ്. കാരണം 5 കൊല്ലത്തിനപ്പുറം ഇത് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ട് ഇങ്ങനെയുള്ള സന്ദർഭം പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കും. പണ്ട് അങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു, 2 തവണ മാറ്റിവെച്ചു. 76-ൽ 75-ൽ ഒരു ഭേദഗതി കൊണ്ട് മാറ്റി, പിന്നെ 76-ൽ 2-ാമത് മാറ്റി. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റിവെക്കാനൊരു വ്യവസ്ഥയുണ്ട്, പക്ഷെ ഭരണഘടന ഭേദഗതി ചെയ്യണം. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കുന്നതൊക്കെ വളരെ നമുക്ക് അറിയാം, പല പല വിവാദങ്ങളും. യെസ്, തീർച്ചയായും. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കറാണ് വിഷയത്തിനകത്ത് പ്രതികരിച്ചത്. ഇടവേള.